താൻ പോയാ ലിസിനെയും വിളിച്ചോ. ആ കോഴിക്കടക്കാരൻ സ്റ്റീഫന്റെ പേര് ലിസി. നിങ്ങൾ ആരും വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഈ പ്രശ്നത്തിന് ഒരാഴ്ചയ്ക്കകം തീരുമാനം ഉണ്ടാക്കും. ഇത് ഞാൻ നൽകുന്ന ഉറപ്പ്. സാറേ, സാർ ഇത് തന്നെ എന്റെ മാല. നീ ആ മാല ഇങ്ങുരിക്കെ. എന്തിനാ സാറേ? അത് ഞാൻ പറയാം. ഇത് എവിടുന്നാടി? സ്റ്റീഫൻ ചേട്ടൻ മേടിച്ചെന്ന സാറേ. എന്റെ ചേച്ചന്റെ കുരിശുമാല കണ്ടാ എനിക്കറിയില്ലേ സാറേ. ഇത് എന്റെ അപ്പന്റെ മാല തന്നെയാണ്. എനിക്കറിയാവുന്ന സാറേ, അവന്റെ മാല തന്നെയാ. സ്റ്റീഫൻ ഇപ്പൊ സ്റ്റീഫൻ ചേട്ടൻ കോയമ്പത്തൂര് പോയേക്കാ, എപ്പോഴേ വരുന്നേന്ന് അറിയില്ല. നീ ആ ഫോണം കെടുത്ത് സ്പീക്കറിലിട. ആരടി? സ്റ്റീഫൻ ചേട്ടനാ. ചേട്ടാ ഞാൻ പോലീസ് സ്റ്റേഷനിലാ. കൊള്ളാം. ജിഡി സാർ, ഇത് മഹസ്ത്രി പിടിക്കണം. തൊണ്ടിമല ലാസ്റ്റ് കോണ ലൊക്കേഷൻ തിരക്ക്. ശരി സാർ. ഇവിടെ പിടിച്ച് അങ്ങോട്ടിരുത്ത്, ഞാൻ പറയിച്ചോളാം. പറയാം. നീ നിന്റെ പിള്ളേരെ കിട്ടി അവരെയും തപ്പിലും അവരെ ഇവിടെ എവിടെയെങ്കിലും കാണും. സ്റ്റീഫൻ, നീ ആ സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചേ. ഹലോ സാറേ, സ്റ്റീഫനും കൂട്ടാളിയും ഇവിടെ ഉണ്ട്. ഞാൻ നിർത്തി വാ, പോവാ. അമ്മാര് പോകണം. ഇതാ വാ പിടിക്കാം. ആ സത്യം പറ. ഈ മാല നിനക്ക് എവിടുന്ന് കിട്ടിയതാ? നീയല്ലടാ ആനക്കാട്ടി കയറിയത്. അത് ഞാനല്ല സാറേ. ഈ മാല ഞാൻ കോയമ്പത്തൂര് പോയപ്പോ ചെട്ടിയാറ സ്വർണക്കടയിൽ നിന്ന് വാങ്ങിച്ച മാലയാണ്. നീ പറയുന്നത് നുണയാണെന്ന് എനിക്കറിയാം. ഈ മാല എവിടെ കിട്ടിയടാ? ഞാനല്ല സാറേ അവിടെ. നീ ഉള്ള സത്യം പറ സ്റ്റീഫ, ആനക്കാട്ടി കയറിയത് നീ തന്നെയല്ലേ? സത്യമായിട്ട് ഞാനല്ല സാറേ. കൊണ്ട് ഒറ്റയ്ക്ക് ഈ പണിയെടുക്കാൻ പറ്റിയാലും ഞാനറിയാം. ഞാനല്ല സാറേ. നീ ഉള്ള സത്യം പറഞ്ഞാൽ നിന്നെ മാപ്പ് സാക്ഷിയാക്കാം.
ഇവനെ കൊണ്ട് ഞാൻ പറയിക്കാം സാറേ. പറഞ്ഞത് കേട്ടില്ല, തുറക്കടാ. ഇതിലൊന്നും ഇല്ലല്ലോടോ, കാരണം നാളെ കളിപ്പിക്കണോ. ഞാനല്ല മലയാളി, ഞാനല്ല.